ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക സ്പെഷ്യൽ പത്തില തോരനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് പയറിൻ്റെ ഇല, ചീര, കോവലില, കടുകിൻ്റെ ഇല, തകരയില, കഴുത്തനില, ചേനയില, ചേമ്പില, കുടങ്ങൽ, തഴുതാമ, ഇതെല്ലാം നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇതല്ലാതെ മറ്റേതെങ്കിലും പത്തിനം ഇലകളാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് ഉപയോഗിക്കാം. ഈ ഇലകളെല്ലാം കൂടി നന്നായി കഴുകി വെള്ളം തോർന്നതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി ഇതിന് വേണ്ട അരപ്പുണ്ടാക്കാം. ഒരു മുറി തേങ്ങ തിരുമിയത്, എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാൻ കുറച്ച് കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 അല്ലി വെളുത്തുള്ളി, അതുപോലെ 1/2 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ദാ അരപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി തോരൻ ഉണ്ടാക്കാം. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്ത് 3 വറ്റൽമുളകും മുറിച്ചിട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ചെറിയ ഗോൾഡൻ കളറാകുമ്പോൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അല്പനേരം ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല ഹെൽത്തിയായ പത്തില തോരൻ റെഡിയായി. കർക്കിടക മാസത്തിൽ കിട്ടുന്നത്ര ഇലകൾ കഴിക്കാൻ നോക്കുക. ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.